ഏറ്റവും പ്രധാനപ്പെട്ട ഇഡിയുടെ ഒരു പ്രത്യേക നീക്കത്തിലേക്കാണ് പ്രതീക്ഷിച്ചതുതന്നെ സംഭവിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് ഇഡിയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. സാമ്പത്തിക ആരോപണങ്ങളിൽ വിശദീകരണം തേടാനാണ് രവീന്ദ്രനെ വിളിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അധികാര കേന്ദ്രമെന്ന് പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ പങ്കാളിത്തം അന്വേഷിക്കണമെന്ന് പി ടി തോമസ് എം എൽ എ വാർത്താസമ്മേളനത്തിൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തതോടെ തന്നെ അന്വേഷണം സി എം രവീന്ദ്രനിലേക്ക് കടക്കുന്നുവെന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇഡി ഇപ്പോൾ ആ നീക്കവും കൂടി വെച്ചിരിക്കുകയാണ്. ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുതിയ നീക്കങ്ങൾ. സ്വപ്ന സുരേഷിന്റെ മൊഴിയും രവീന്ദ്രനെതിരെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സി പി എം നോമിനിയാണ് കണ്ണൂരുകാരനായ രവീന്ദ്രൻ. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും ഇഡിയുടെ അറസ്റ്റിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലും അതിനിർണായകമായി തന്നെ തുടരുകയാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ടാമനും ഇപ്പോൾ ഇഡി വിളിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരൻ, മുഖ്യമന്ത്രിയെക്കാൾ അധികാരമുണ്ടെന്ന് കരുതിയിരുന്ന എം ശിവശങ്കറിനെ ഇഡി ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തന്നെയായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നതും. തുടങ്ങിയ പല നാടകീയ സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നാടകീയ സംഭവങ്ങൾക്കും ബദലായി നിന്നുകൊണ്ട് തന്നെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു. ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നു. എല്ലാ രീതിയിലും ശിവശങ്കർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല തുടങ്ങിയ പല വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇഡി ശിവശങ്കറിന്റെ ഭാഗത്തു നിന്ന് മൊഴികൾ എടുക്കുന്നുണ്ടായിരുന്നു. ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിലും എടുത്തു നോക്കുകയാണെങ്കിൽ ബിനീഷ് കോടിയേരിയും ചോദ്യം ചെയ്യലിന് യാതൊരുവിധ സഹകരണവും കാണിക്കുന്നില്ലായിരുന്നു. എന്നാൽ പോലും പല വിവരങ്ങളും ബിനീഷ് കോടിയേരിയുടെ ഭാഗത്തു നിന്നും എടുക്കുന്നുണ്ടായിരുന്നു. പല പിരാമി ഇടപാടുകളും മുഹമ്മദ് ലത്തീഫിന്റെ കാര്യവും എല്ലാ രീതിയിലും എടുക്കുന്നുണ്ട്. പക്ഷേ ഇഡി കരുതിക്കൂട്ടിയുള്ള തീരുമാനങ്ങളിലേക്കും നീക്കങ്ങളിലേക്കും തന്നെയാണ് പോകുന്നതും അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചടുലമായ നീക്കങ്ങൾ ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും എന്നത് തന്നെയാണ്. കാരണം മുഹമ്മദ് ലത്തീഫിന്റെ കാര്യം സംബന്ധിച്ചിടത്തോളം ലത്തീഫിന്റെ കുടുംബം കുടുംബത്തിൽ ഒരാൾക്ക് കോവിഡ് രോഗമുണ്ട്, അതുകൊണ്ട് ക്വാറന്റൈനിൽ കഴിയുകയാണ് എന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇഡി യാതൊരുവിധ ദാക്ഷിണ്യവും കാണിക്കാതെയായിരുന്നു മുഹമ്മദ് ലത്തീഫിനെ വീട്ടിലേക്ക് പോയിരുന്നത്, റെയ്ഡ് നടത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളും എല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇഡി യാതൊരുവിധ രീതിയിലും പുറകിലോട്ട് പോകുന്നില്ല. എല്ലാം അന്വേഷണം അനുസരിച്ച് ഓരോ ദിവസവും കൃത്യമായ നിലപാടുകൾ എടുത്ത് എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് അതുപോലെ തന്നെയാണ് പോകുന്നതും. സ്വപ്ന സുരേഷിന്റെ മൊഴിയും ശിവശങ്കറിന്റെ മൊഴിയും രണ്ടും രവീന്ദ്രനെ എതിരെയായിരുന്നു. രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ടാമൻ എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ്. നേരത്തെ തന്നെ പി ടി തോമസ് എം എൽ എ രവീന്ദ്രനെതിരെയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു ഊഹങ്ങൾ ഉണ്ടായിരുന്നു രവീന്ദ്രനെ ചോദ്യം ചെയ്യും, ഉടനെ തന്നെ സി എം രവീന്ദ്രനെ ഇഡി ചോദ്യത്തിൽ ചോദ്യം ചെയ്യുമെന്നത്. പക്ഷേ ഇത്ര പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഉടനെ തന്നെ, അതായത് വെള്ളിയാഴ്ച തന്നെ കൊച്ചിയിൽ ഓഫീസിൽ ഹാജരാകണമെന്നാണ് സി എം രവീന്ദ്രന് ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഇഡിയുടെ നീക്കങ്ങൾ ചടലവുമാണ്. ഇഡിയുടെ നീക്കങ്ങൾ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. ഇനി മുഖ്യമന്ത്രിയിലേക്ക് ഇനി ഇത് നീളുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്നു, ഇപ്പോൾ സി എം രവീന്ദ്രനെ വിളിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ ഇടതും വലവുമായ രണ്ട് ആൾക്കാരെ തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ ഇടവും വലവുമിനെ എടുത്തു കഴിഞ്ഞാൽ ഇനി നടുക്കുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സി ബി ഐയുടെ പൊതുസമ്മതത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട് സി പി എം. അങ്ങനെ എല്ലാ രീതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് പിന്നെ ഇപ്പോൾ തന്നെ സി ബി ഐനെ അങ്ങനെ മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും മുഖ്യമന്ത്രി തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. രണ്ട് ദിവസത്തെ വാർത്താ സമ്മേളനത്തിന് മുന്നേ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു മുഖ്യമന്ത്രി സംസാരിച്ചത്. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ സത്യം മനസ്സിലാക്കി അതനുസരിച്ച് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നെഞ്ചെടുപ്പ് കൂടുന്നത് എന്നുള്ള രീതിയിലേക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചിരുന്നു. ഇതാ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ടാമനെയും വിളിപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നോക്കുന്നത് മുഖ്യമന്ത്രിയെ ഇനി എപ്പോഴാണ് ഇഡി ചോദ്യം ചെയ്യുന്നത്, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമോ എന്നത് തന്നെയാണ്. എന്തായാലും സി എം രവീന്ദ്രനെ ഇനി വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിലേക്ക് ഇഡി ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇഡിയുടെ പോക്ക് എന്നത് കണ്ടറിയേണ്ടതാണ്.